ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾ എല്ലാവരും എൻക്വയറിക്കായി സ്റ്റേഷനിൽ വരേണ്ടി വരും. വരട്ടെ സർ. നന്ദിനി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഒന്നുമില്ല അച്ഛാ. ഇനി അവളെ ഇങ്ങനെ വെറുതെ വിട്ടാ നന്ദിനി നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരായിട്ട് കൊന്നുകളയോ അച്ഛാ? അതിനൊരു തീരുമാനം എടുക്കുക, അതിങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. മാധവി കൃഷ്ണസ്വാമിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക, അവളിങ്ങ് വന്നോട്ടെ. നന്ദിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. അലിയ, മാധവി വരുമ്പോ വരട്ടെ. അതിനു മുമ്പ് ആ ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ മുറ്റത്തുനിന്ന് ആ പുറ്റടിച്ച് കളയാൻ നോക്കളിയാ. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ പുറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് കേക്ക്, നമുക്കതങ്ങോട്ട് ഇടിച്ചു കളയാന്നേ. നന്ദിനി കാരണം നമുക്ക് എന്തുമാത്രം പ്രശ്നങ്ങളാ ഉണ്ടായത്. ഈ പുറ്റി ഇവിടെ വേണ്ട. പുറ്റിന് പൂജ ചെയ്യുന്ന ഞാനാ പറയുന്നത്, തകർക്കത്. അന്ന് ഈ പുറ്റി എല്ലാരും കൂടി തകർക്കാൻ നോക്കിയപ്പോ ഞാനാണ് തടഞ്ഞത്. ഇനിയിപ്പോ ഞാൻ തടസ്സമാകില്ല, നശിപ്പിക്കച്ചാ അത്. പുറ്റി ഈ വീട്ടിൽ ഒരു അംഗത്തെ പോലെയെന്ന് ഞാനന്ന് പറഞ്ഞത്. ഇനി നന്ദിനിയായിട്ട് ബന്ധമുള്ള യാതൊന്നും ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ആ പുറ്റി ഇടിച്ചു കളയച്ചാ. യഥാസ്ഥാനത്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സമാധാനമായി ജീവിക്കാൻ പറ്റൂ. എന്തിനാച്ച നിർത്തി കളഞ്ഞെ? ഇനി ഇതിവിടെ വേണ്ട. പുറ്റിടിച്ചു കളയല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അവളെ ഉടൻ അവസാനിപ്പിക്കണം. നീ ചെയ്താണെന്നും പറഞ്ഞ് ഒന്നല്ല രണ്ട് കൊലപാതകങ്ങളാ നടന്നിരിക്കുന്നെ. ഇതൊക്കെ ആരാ നടത്തുന്നെ, എന്തിനാ ചെയ്യുന്നെന്ന് ഒന്നൊരു പിടിയുമില്ല. എനിക്ക് നന്നായിട്ടറിയാം, ഇതെല്ലാം ആ മായശക്തിയുടെ വിളയാട്ടമാണ്. എല്ലാ കുറ്റങ്ങളും എന്റെ മേൽ പഴിചാരാൻ ആ മായശക്തി ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാ. അതെങ്ങനെ മനസ്സിലായി? മീനാക്ഷി ആ മായശക്തിയുടെ ആളാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അവളെ പിന്തുടർന്ന്
അവളെ കണ്ടുപിടിച്ച് മായശക്തി ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് മായയായി വന്ന് അവളെ കൊന്നു കളഞ്ഞത്. മീനാക്ഷി അത് കൊന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ പിന്നെ മായശക്തി വെറുതെ വിട്ട എന്തിനാ? ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ മായശക്തി പിടിതരാതെ മറഞ്ഞു. നിന്നെപ്പോലൊരു ശക്തിനകത്തെ കബളിപ്പിച്ച് ആ മായശക്തി മറഞ്ഞു പോയെങ്കിൽ നീ ഇനി എങ്ങനെയാ അതിനെ കണ്ടുപിടിക്കാൻ പോകുന്നേ? അതാണ് എനിക്കും ഒരു പിടി കിട്ടാത്തത്. പൗർണമി നാൾ അടുത്തു കഴിഞ്ഞു. അതിനുള്ളിൽ ആ മായശക്തി ഞാൻ എങ്ങനെ കീഴ്പ്പെടുത്തുമെന്ന് അറിയില്ല. വിഷമിക്കാതിരിക്കുന്നെന്തിനി, ഇത്രയും നാൾ ആ മായശക്തി നിന്നിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ ഈ സമയത്തിനിടയിൽ ആ മായശക്തിയെ നീ കണ്ടപ്പോ സംഭവിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു വഴി തെളിയും. മായശക്തി നീ എപ്പോഴാ കണ്ടേ? കാട്ടമ്മയുടെ കാലചക്രം അവിടുന്ന് നഷ്ടപ്പെട്ട സമയത്താണ് കണ്ടത്. അത് കഴിഞ്ഞ് എപ്പോഴാ കണ്ടേ? ആ പഴയ ബംഗ്ലാവിൽ വെച്ചാ കണ്ടത്. ആ ബംഗ്ലാവിലേക്ക് നീ അതിന് എന്തിനാ പോയേ? രുദ്രാക്ഷങ്ങളാണ് ആ കാട്ടു ബംഗ്ലാവിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. ഈ രുദ്രാക്ഷങ്ങള് നിനക്ക് ആ ചെമ്പകസിദ്ധൻ തന്നതല്ലേ? അപ്പൊ അതിനർത്ഥം അദ്ദേഹം നിനക്ക് ആ മായശക്തി ഇരിക്കുന്ന ഇടം കാണിച്ചു തന്നതാ. തീർച്ചയായും ആ മായശക്തിയെ നിനക്ക് അദ്ദേഹം കാണിച്ചു തരും നന്ദിനി. അറിഞ്ഞിരിക്കുന്ന മായശക്തിയെ പറ്റി ഏത് നിമിഷവും നിനക്ക് വിവരം ലഭിക്കും. നീ വിശ്വാസം കൈവിടാതിരിക്കെ. ആ മായശക്തി ആരാണെന്ന് അറിയാൻ ഞാൻ ഒരുപാടായി കഷ്ടപ്പെടുന്നു. ആ മായശക്തി ആരാണെന്ന് നീ എനിക്ക് കാണിച്ചു തരാൻ വൈകും തോറും ഓരോ ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാമേ. ആ കൊലക്കുറ്റത്തിനെല്ലാം എന്നെയാണ് പഴി ചാരുന്നത്. ഇനിയും ഇതുപോലെ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് എനിക്ക് ആ മായശക്തിയെ കണ്ടുപിടിച്ചേ തീരും. വരുന്ന പൗർണമിക്ക് മുൻപായി ഞാൻ ആ കാലചക്രങ്ങൾ കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിച്ചില്ലെങ്കിൽ ശക്തിനാഗം എന്നതിന്റെ പദവിയാണ് എനിക്ക് നഷ്ടമാകാനിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നീ എന്നെ സഹായിച്ചാൽ മതിയാകൂ. ആ മായശക്തി ആരാണെന്ന് എനിക്ക് പറഞ്ഞേ മതിയാകുമേ. ഞാൻ നിന്നെ ഇത്രയും കാലം പൂജിച്ചത് സത്യമാണെങ്കിൽ, നിനക്ക് എന്നോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ, ആ മായശക്തി ആരാണെന്ന് എനിക്ക് കാണിച്ചതാമേ. അമ്മയ്ക്ക് എന്നെ സഹായിക്കാനാകൂ. ആ മായശക്തി ആരാണെന്ന് എനിക്ക് അറിയണം അമ്മേ. അമ്മ എന്നെ സഹായിക്കില്ല അല്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് ചെമ്പക സിദ്ധനിൽ നിന്ന് ഈ രുദ്രാക്ഷനെ ഏൽപ്പിച്ചത്?
മായശക്തി ആരാണെന്ന് നീ എന്നോട് പറയില്ലല്ലേ? മായശക്തിയെ കാണിക്കാൻ ഈ രുദ്രാക്ഷകൾ തരുന്ന സൂചനകൾ എനിക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല. ഞാൻ എന്നോട് കേടപേക്ഷിക്കുകയാണ്. ഇനിയും ഒട്ടും വൈകാതെ ആ മായശക്തി ആരാണെന്ന് എനിക്ക് കാണിച്ചു തമ്മേ. ചെമ്പകസിദ്ധന്റെ ആ രുദ്രാക്ഷങ്ങൾ നമ്മോടെന്തോ പറയാൻ ശ്രമിക്കുകയാണെന്ന് നന്ദിനി. നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മായശക്തിക്കും മൂന്ന് തലയുള്ള നാഗത്തിനും എന്തോ ബന്ധമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താ മോളെ ആലോചിക്കുന്നേ? അത് മണികണ്ഠൻ മരിച്ചപ്പോ അയാളുടെ കയ്യിൽ നാഗം തീണ്ടിയ അടയാളുണ്ടായിരുന്നു. മീനാക്ഷി കഴുത്തിൽ വെട്ടേറ്റാണ് മരിച്ചതെങ്കിലും അവളുടെ ശരീരത്തിൽ വിഷം കയറി നീലിച്ചു പോയെന്ന ഗായത്രി പറഞ്ഞത്. ഈ രണ്ടു പേരും വിഷം തീണ്ടിയാണ് മരിച്ചതെന്ന് അറിയുമ്പോ നാഗത്തിനും മായശക്തിക്കും എന്തോ ബന്ധമുണ്ടെന്നുള്ളത് തീർച്ചയാ. നാഗം സത്യത്തിന് അടിമപ്പെട്ടവരാണ് മോളെ. അത് പിന്നെ മായശക്തിക്ക് സഹായം ചെയ്യും. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഈ മൂന്ന് തല നാഗത്തെ പറ്റി കണ്ണഴകിയമ്മയോട് പറഞ്ഞാലോ? ഇതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണെന്ന് തീർച്ചയായും അമ്മയ്ക്ക് അറിയാതിരിക്കില്ല. അതും ശരിയാ. വാ മോളെ, നമുക്കിപ്പോ തന്നെ പോയി ചോദിക്കാം. വരൂ. അമ്മേ, അമ്മേ. വരുന്നേ. വന്നാട്ടെ. എന്താ മോളെ? കണ്ണഴകിമ്മ ഒന്ന് കാണായിരുന്നു. അമ്മ വെളിയിൽ പോയിരിക്കുകയാണല്ലോ. എപ്പോ തിരിച്ചു വരും എന്നറിയാമോ? എപ്പോ മടങ്ങി വരും എന്ന് പറഞ്ഞിട്ടല്ല പോയത്.
ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് എന്തോ പ്രശ്നത്തിലകപ്പെട്ട പോലെയാ എനിക്ക് തോന്നുന്നേ. എന്ത് തന്നെയായാലും വിഷമിക്കണ്ട, ഉള്ളിലേക്ക് പോയി ഇരിക്കാം. നിങ്ങൾക്ക് അമ്മ വരുമ്പോ നിങ്ങൾക്ക് കണ്ട് സംസാരിക്കാം. നമുക്കിവിടെ കാത്തിരിക്കാം. വന്നാട്ടെ. എനിക്കെന്തെങ്കിലും സങ്കടവും വിഷമവും വരുമ്പോൾ ഞാൻ ഇവിടെ വന്നാ ഇരിക്കാറ്. നിങ്ങളും ഇവിടെ തന്നെ ഇരുന്നോളൂ. എല്ലാ പ്രശ്നവും കറുപ്പൻ സ്വാമിയോട് പറയൂ, അദ്ദേഹം നിവർത്തി വരുത്തും. ഞാനിപ്പോ വരാട്ടോ. ശക്തി അയച്ച് കാലചക്രത്തെ കൈക്കലാക്കിയത് മാധവിയല്ല. ആ മായശക്തി എനിക്ക് മുഖം തരുന്നില്ല, അത് കണ്ടുപിടിക്കാനും എനിക്ക് കഴിയുന്നില്ല. ശക്തിക്ക് ഇവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? ഇത്രയും നേരമായില്ലേ കണ്ണഴകിയമ്മ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. നമ്മുടെ സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയാണ് കണ്ണഴകിയമ്മയെ കാണാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ എനിക്കെന്തോ ഈ കണ്ണഴകിയമ്മയെ തന്നെയാണ് സംശയം മോളെ. അങ്ങനെ തോന്നാൻ ഏതു പ്രശ്നവും കാലക്കൂട്ടി മനസ്സിലാക്കുവാനും അതിനുള്ള പരിഹാരവുമായി നമ്മെ സമീപിക്കാനും പ്രാപ്തിയുള്ള കണ്ണഴകിയമ്മ ഇപ്പോൾ അവരുടെ പ്രാർത്ഥനാലയത്തിൽ നമ്മളെ ഒരു പ്രശ്നവുമായി എത്തിയത് അറിഞ്ഞിട്ടുണ്ടാവില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അമ്മയ്ക്കുള്ള ജ്ഞാനശക്തിയിൽ തീർച്ചയായും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത്? അമ്മയ്ക്ക് ഇതിനേക്കാളും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായി കാണും. ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ആയതുകൊണ്ടല്ല ഇങ്ങോട്ട് വരാത്തത്, വന്നാൽ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാ. എന്താണ് ഉദ്ദേശിക്കുന്നത്? കാട്ടമ്മയുടെ സന്നിധിയിൽ നിന്നും രാജശേഖരന്റെ കയ്യിൽ നിന്നും കാലചക്രം തട്ടിയെടുത്ത ആ മായാശക്തി നിന്നെക്കാളും മാധവിയെക്കാളും ഭൈരവയെക്കാളും വലിയ ശക്തിയാണെന്നല്ലേ അന്നാ കണ്ണാഴികമ്മ പറഞ്ഞത്? മാന്ത്രിക ശക്തിക്കും നാഗശക്തിക്കും അപ്പുറത്ത് മറ്റൊരു ശക്തി ഉണ്ടെങ്കിൽ അത് ദൈവശക്തി മാത്രമാ. ആ ദൈവശക്തി ഇനി കറുപ്പൻ സ്വാമി തന്നെ ആയിക്കൂടുന്നില്ലല്ലോ മോളെ. നാഴികയ്ക്ക് 40 വട്ടവും കറുപ്പൻ സ്വാമി കറുപ്പൻ സ്വാമി എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന കറുപ്പൻ സ്വാമിയുടെ അവതാരമെന്ന് അവകാശപ്പെടുന്ന കണ്ണഴകി തന്നെ ഈ കാര്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നാഴികയ്ക്ക് 40 വട്ടവും കറുപ്പൻ സ്വാമി കറുപ്പൻ സ്വാമി എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന കറുപ്പൻ സ്വാമിയുടെ അവതാരമെന്ന് അവകാശപ്പെടുന്ന കണ്ണഴകി തന്നെ ഈ കാര്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ണഴകിയോടുള്ള വിശ്വാസത്തിൽ ഇവിടെ വന്നത് എന്നിട്ട് അമ്മയെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അപകടമാണ്. കണ്ണഴകിയമ്മ അങ്ങനെ ഒരു പാതകം ചെയ്യില്ല. ഞാനിത് അങ്ങനെ വെറുതെ പറഞ്ഞതല്ല മോളെ, ഇത് പറയാൻ എനിക്കൊരു കാരണമുണ്ട്. അങ്ങനെ എന്ത് കാരണമാണ് അങ്ങ് കണ്ടുപിടിച്ചത്? ആ മായശക്തിയുടെ വിഷയത്തിൽ നമുക്കറിയാവുന്ന ഒരേ ഒരു അടയാളം കറുപ്പ് നിറത്തിലുള്ള കുതിരയാ. നന്ദിനി, വെള്ളക്കുതിര അയ്യപ്പസ്വാമിയുടെ വാഹനമാ. കറുപ്പ് കുതിരയാ കറുപ്പൻ സ്വാമിയുടെ വാഹനം. കറുപ്പ് കുതിരയിൽ വന്ന് കാലചക്രം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ശക്തി ഈ കറുപ്പൻ സ്വാമിയാണെന്ന് കരുതണം.
കന്നഡയ്ക്ക് തന്നെയാണ് കറുപ്പൻ സ്വാമിയുടെ ശക്തികളെ അവളുടെ ആവശ്യങ്ങൾക്കായി ഇപ്പോൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണെന്ന് മനസ്സിലാക്കാതെ നമ്മളെല്ലാം ഇരുട്ടിൽ തിരയുന്ന ആ മായശക്തി വേറാരുമല്ല, ഈ കണ്ണഴകി തന്നെയാണ് നന്ദിനി. You